മനസ്സ വാച എന്ന ചിത്രം ഇങ്ങനെ പ്രദർശനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംവിധായകൻ ശ്രീകുമാർ നമ്മോടൊപ്പം ഉണ്ട്. ആക്ടർ കിരൺ ആൻഡ് അഹാന, വെൽക്കം. നമുക്ക് ടൈറ്റിലും തുടങ്ങാം. സാധാരണ മനസ്സ വാച കർമ്മണ എന്നാണല്ലോ, നമ്മളെന്താ കർമ്മണ എങ്ങ് വിട്ടിളഞ്ഞ്? മനസ്സാവാച ഒരു ന്യൂജന ഇല്ലേ, കർമ്മണ എന്ന് പറഞ്ഞ കുറച്ച് പഴയ ഒരു പഴമ ഫീൽ ചെയ്തിട്ട് ഒരു ന്യൂജനാവാൻ വേണ്ടിയിട്ടാണ് ഒരു മനസ്സാവാചാല് നിർത്തിയത്. ശ്രീമാര്, നമ്മൾ എന്ന് പറയുന്ന സിനിമയിലെ ആ കൂട്ടുകാർ സംഘത്തിലെ പ്രധാനിയാണ് ശ്രീകുമാർ. ഇപ്പൊ താടി പഠിച്ചാൽ നിങ്ങൾക്ക് ആ മുഖമൊക്കെ ഓർമ്മ വരും. രാക്ഷസി എന്നുള്ള പാട്ടിലും ആ സിനിമയിലുടനീളം ആ കോളേജില് അവരുടെ ഒരു മൂന്നോ നാലോ ചുരുക്കം കൂട്ടുകാരിൽ ഒരാളാണ് ശ്രീകുമാർ. അങ്ങനെ ചില വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ശ്രീകുമാർ അവതാരകനായി കുറെ നാൾ ടെലിവിഷനില് എഇ ഓട്ടോ എന്ന പേരിലുള്ള ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ കയറുന്നവരോട് റാൻഡം ചോദ്യം ചോദിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും തെറ്റുത്തരം പറഞ്ഞാൽ വഴിയിൽ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന പരിപാടി ചെയ്തു. ആ പരിപാടിയിൽ എന്തോന്ന്, ഏതോ ഹൈക്കോർട്ടിലെ ജോലി ചെയ്യുന്ന ആരും കണ്ട് ഓട്ടോറിക്ഷ കയറിയപ്പം ചോദ്യം ചോദിച്ചിട്ട് ചെറിയ തവളക്ക് എത്ര തായം ഉണ്ടെന്നാ കണ്ടു ചോദിച്ചു. അയാൾ ഓർത്തു ഈ ഡ്രൈവർ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ഓർത്തു. ചെറിയ ക്യാമറ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത് പുള്ളി ഉത്തരം പറഞ്ഞില്ല, എന്ന് ഇവിടെ ഇറക്കി വിടുമെന്നും പറഞ്ഞ് ഇറക്കി വിട്ടു പുള്ളീനെ. പിന്നെ പരിപാടി എന്നൊന്നും പറയാൻ സമയം കിട്ടിയില്ല. പിന്നെ വക്കീൽ നോട്ടീസ് വന്നപ്പോഴും ഒരു അണ്ടി നമ്പർ ഉൾപ്പെടെ പിടിച്ചപ്പോഴാണ് ശ്രീകുമാർ അറിഞ്ഞത്. അങ്ങനെയാണ് ആ പരിപാടി ശ്രീകുമാർ നിർത്തിയത്. എല്ലാവരുടെ യാത്രയിലും ഇതുപോലെ ഒരുപാട് കഥകളുടെ ഒരുപാട് സീൻ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡയറക്ടറിൽ ഇത് കാണുമ്പോൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ പുതിയ പേരായിരിക്കും, പക്ഷെ അയാളെ എന്തൊരു സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുന്ന പറയാം അവിടെ എത്താൻ. ഇങ്ങനെ ഓരോ കഥകളാണത്, ഓരോരുത്തരുടെ പിന്നാലെ പോകുമ്പോഴേ അത് അറിയുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ശ്രീമാർ. അദ്ദേഹം അമേരിക്കയിലായിരുന്നല്ലോ, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഷോയ്ക്ക് കൊറിയോഗ്രഫി ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു സിനിമയിൽ ഇവിടെ പ്രധാന വേഷം ചെയ്തു, ഓൾറെഡി ഡാൻസ് കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഫിലിമാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത സിനിമ വന്നിരിക്കുന്നത്. എന്നെത്തി നാട്ടിൽ? സുഖം രമേശേട്ടാ. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വന്നത് മനസ്സാവാച ഓഫ് കോഴ്സ് മറ്റേ ശ്രീകുമാറിൻ്റെ ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ തന്നെ നടനായിട്ട് വന്നു. പിന്നെ ദിലീഷ് ചേട്ടനാണ് ഇതിൽ ലീഡായിട്ട് ചെയ്യുന്നത്. പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, പിന്നെ സായികുമാർ ചേട്ടനുണ്ട്, ഓഫ് കോഴ്സ് അഹാനയുണ്ട്, പിന്നെ നമ്മുടെ കണ്ണ് സ്ക്വാഡിൽ ചെയ്ത സുസ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ആളാണ്. അപ്പോൾ അവരാണ് ദിലീഷ് ചേട്ടൻ്റെ പേരായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ത്രൂ ആൻഡ് ത്രൂ കോമഡി സംഭവമാണ്, ഈ കോമഡി ജോണറാണ് ഈ സിനിമ. അല്ല, ഈ സിനിമയിലേക്ക് പ്രധാനപ്പെട്ട ഒരു വേഷത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ തെരുവില്ലാണ്ടായി പോയി, ഇപ്പോൾ വരാൻ പറ്റിയില്ല. പ്രധാനപ്പെട്ടെന്ന് അവൻ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പറയുന്നു. വിളിച്ചപ്പം എനിക്കും നിന്റെ ഒരു രണ്ട് ദിവസം കിട്ടുമെന്ന് ചോദിച്ചു. വിളിച്ചു ഒട്ടും ഒഴിവില്ലാത്ത ഒരു രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത ഡേറ്റ്. ആ രണ്ട് ദിവസമായിരുന്നു പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ടത് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഒരു ഫസ്റ്റ് മൂവി, ഒരു ലീഡ് റോള് കിട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ലക്കിയാണ് അതിൽ. ഇപ്പോൾ ഞാൻ മോഡലിംഗ് ആണ് കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അഭിനയത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഈ മിററിലൊക്കെ നോക്കി നമ്മൾ ഓരോന്നൊക്കെ ചെയ്യില്ലേ, നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും റിയൽ ലൈഫിൽ ചെയ്തിട്ടില്ലേ? തീർച്ചയായും. അപ്പൊ നമ്മളിത് റിയൽ ലൈഫിൽ ഇത് വരും എന്നുള്ള ഒരു തോട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഐ എം റിയലി ഹാപ്പി. അടിപൊളി, സൂപ്പർ. അപ്പോൾ കോമഡി ജോണറുള്ള മൂവിയാണ്. ശ്രീകുമാറിനെ പോലെയൊക്കെ ഉള്ള നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ഒരു ജീവിതയാത്ര, അധ്വാനം, കാര്യങ്ങൾ ഇതെല്ലാം വളരെ വളരെ വലുതാണ്. അടുത്ത് നമ്മൾ കണ്ടതാണ് അവിടെ അവർ ഒരു ചെറിയ പടം ചെയ്തു വരുന്നു. സ്വാഭാവികം വേണ്ട ചെറിയ പടങ്ങൾ അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കലിലേക്ക് വലിയ എഫേർട്ട്, അതിലും എല്ലാം ഇവർ തന്നെയാണ് ഈ ഓടി നടക്കുന്നത്. അതിനൊന്നും മറ്റൊരാൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ ഫുൾ ഫണ്ട് സപ്പോർട്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും. എന്തായാലും ശ്രീമാറിൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ബലം ഉണ്ടാവട്ടെ, ഈ സിനിമ ശ്രദ്ധിക്കപ്പെടട്ടെ. ശ്രീമാർ ഇനിയും നല്ല നല്ല പടങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.